ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകൾ പേറി നടക്കുക? നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ട്, പാപമുണ്ട് ഇല്ലേ, ദുഷ്ടതയില്ലേ, മ്ലേച്ഛതയില്ലേ, ഉണ്ട്. നിന്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളഞ്ഞാൽ നീ രക്ഷപ്പെടും. ഇനി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിരന്തരമായിട്ട് വലിയ തകർച്ചകൾ കടന്നു വരുന്ന ചില പാപത്തിൻ്റെ മേഖല ഞാൻ വളരെ ചുരുക്കി പറയാം. ഒന്ന്, അന്യദൈവ ആരാധന. രണ്ട്, വ്യഭിചാരം. മൂന്ന്, അബോർഷൻ. നാല്, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്. അഞ്ച്, കർത്താവിൻ്റെ അഭിഷിക്തരുടെ കണ്ണുനീര്. ആറ്, അധാർമ്മിക വഴികളുടെ സമ്പത്ത് സമ്പാദനം. ഏഴ്, അഹങ്കാരം. ഇതിൽ ഒന്നാം പ്രമാണ ലംഘനം, അന്യദൈവാരാധന, വ്യഭിചാരം, അബോർഷൻ, ഈ മൂന്ന് പാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തകർച്ച ഉറപ്പാണ്. ഈ മൂന്ന് പാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തകർച്ച ഉറപ്പാണ്. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കാനാണ് പറയുന്നത്. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, സ്നേഹിക്കാൻ പാടുള്ളൂ. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ക്രൈസ്തവരുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ കൺവെൻഷനൊക്കെ ധാരാളം നടത്തിയിട്ടുണ്ട്. അവിടെ പല വൈദികരും പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ്. പാപത്തിന് ക്ലാസ്സൊക്കെ കഴിയുമൊക്കെ ഉപസാരിക്കാൻ ആളില്ലെങ്കിലും അവിടെ അവിടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കുട്ടിച്ചാത്തൻ സേവാ മഠങ്ങൾ, അവിടെ പെരിങ്ങോട്ടുകര എന്നൊരു സ്ഥലമുണ്ട് തൃശ്ശൂർ. അവിടെ കുട്ടിച്ചാത്തൻ്റെ കേന്ദ്രങ്ങളാണ്, കുട്ടിച്ചാത്തനെ ആരാധിക്കുന്ന അങ്ങനെ പല പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒത്തിരി ക്രൈസ്തവർ അവിടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് നേട്ടത്തിന് വേണ്ടി പോകുന്നുണ്ട്. പോയ കുടുംബങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. പിശാച് വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും. യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ്. കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കുവാനും. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പിശാച് തകർക്കും. പിശാച് വ്യക്തിയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, അവൻ്റെ സമ്പത്തിൻ്റെ മേൽ, ജോലിയുടെ മേൽ, എല്ലാ മേഖലകളിലും പിശാച് ആധിപത്യമെടുത്ത് തകർക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പാപത്തിൻ്റെ വഴിയിൽ നിങ്ങൾ പോകാൻ പാടില്ല. നിയമാവർത്തന പുസ്തകം 18:9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ശുദ്രപ്രയോഗക്കാരൻ, ഇത്തരക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ മ്ലേച്ഛരാണ്. നിങ്ങൾ ജ്യോത്സ്യന്മാരെ, പ്രാശ്നികരെ കാണുവാൻ പാടില്ല. മന്ത്രവാദികൾ, കൂടോത്രക്കാർ, ആഭിചാരം ചെയ്യുന്നവർ, ജ്യോത്സ്യന്മാർ, പ്രാശ്നികർ, മൃതസന്ദേശ വിദ്യക്കാർ, ഇവരുടെ ആരുടെയും അടുക്കൽ ക്രൈസ്തവർ പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ പോകുന്നവരുണ്ട്, മന്ത്രവാദികളൊക്കെ പോകുന്നവരുണ്ട്, കൂടോത്രം ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യാനോ അതിൻ്റെ പുറകെ പോകാനോ പാടില്ല. ജ്യോത്സ്യന്മാരെ, പ്രാശ്നികരെ നിങ്ങൾ സന്ദർശിക്കരുത്, അവരുടെ അടുക്കൽ പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ പിശാചിന് കടന്നു വരുവാൻ, അവന് നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക. മന്ത്രവാദവും അഭിചാരമൊക്കെ ചെയ്യുന്നവർ ഓർത്തുള്ള, പിശാചിന് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ആധിപത്യം ലഭിക്കുകയാണ്. പിശാച് നമ്മുടെ കുടുംബത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഒരിക്കലും ഈ ഒരു പ്രവൃത്തിയുടെ പിന്നാലെ, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനത്തിൻ്റെ പിന്നാലെ ആരും പോകുവാനായിട്ട് പാടില്ല. ഒന്നാം പ്രമാണം ലംഘിച്ചാൽ തന്നെ തകർച്ചകൾ നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ.
എല്ലാവരും ചെന്ന് ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശുവേ നന്ദി യേശുവേ നന്ദി എസെക്കിയേൽ 13:20 മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന ഞങ്ങളുടെ മന്ത്രച്ചടുകൾക്ക് ഞാൻ എതിരാണ് മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചടുകൾക്ക് ഞാൻ എതിരാണ് ആരെങ്കിലും മന്ത്രച്ചടുകൾ ഏലസുകൾ തകിടുകൾ ധരിക്കുക കഴുത്തിലോ കയ്യിലോ അരയിലോ ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചു കളയണം നിങ്ങൾ ഒരിക്കലും ക്രൈസ്തവർ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇത് ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് സങ്കീർത്തനം 16:4 അന്യ ദൈവങ്ങളെ അനുഗമിച്ച് നിങ്ങൾ നിങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കരുത് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി നിങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കരുത് അന്യ ദൈവങ്ങൾക്ക് നിങ്ങൾ രക്തത്തിൻ്റെ പാനീയ ബലി അർപ്പിക്കരുത് അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കാനായിട്ട് പാടില്ല അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കാൻ പാടില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുക അന്യ ദൈവങ്ങളുടെ നാമം പോലും നമ്മൾ പറയാൻ പാടില്ല ഹല്ലേലൂയാ അന്യ ദൈവങ്ങളുടെ ആരാധന അതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത് നേർച്ച കാഴ്ച കൊടുക്കുക ചെയ്യാൻ പാടില്ല ഇത് ഗൗരവമേറിയ പാപമാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഹല്ലേലൂയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയവർ നിർബന്ധമായിട്ടും കുമ്പസാരത്തിലേറ്റ് പറയണം ഇതുവരെ പറയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പറയണം മന്ത്രവാദികൾ കൂടോത്രക്കാർ ജ്യോത്സ്യന്മാർ പ്രാശ്യങ്കരെ കാണുക തകിട് കെട്ടുക ഏലസ് കെട്ടുക നേർച്ച കാഴ്ചകൾ കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കുമ്പസാരത്തെ തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ പൂജ ചെയ്തതോ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടു വച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യണം ഇനി എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാന്തി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുമ്പസാരത്തിനത് പറയുകയും അങ്ങനെ ചെയ്തവരെ അനുദപിക്കുകയും ചെയ്യണം വീട് വ്യഞ്ചരിപ്പിക്കുകയോ വൈദികർ പറയുന്നതനുസരിച്ച് അക്കാര്യങ്ങൾ ചെയ്യുക ഇത് ഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം അടുത്തത് 6 പ്രമാണ ലംഘനം വ്യഭിചാരം സ്വയംഭോഗം സ്വർഗഭോഗം മൃഗഭോഗം ബ്ലൂ ഫില്ലിംഗ് കാണുക ഇപ്പം എല്ലാവരുടെയും ഫോണുണ്ട് ഫോണിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തിലുള്ള സകല മ്ലേച്ഛതയും അശുദ്ധിയും കാണാനായിട്ട് മൊബൈലിനകത്ത് സാഹചര്യങ്ങളുണ്ട് മ്ലേച്ഛമായ വെബ്സൈറ്റുകളുണ്ട് അങ്ങനെ കാണുന്ന അനേകം വ്യക്തികളുണ്ട് മുതിർന്നവരുണ്ട് ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് ഒത്തിരിയേറെ അശുദ്ധിയുടെ ഒരു അടിമത്വത്തിലാണെന്ന് സമൂഹം മുഴുവൻ തന്നെ മ്ലേച്ഛതയുടെ അടിമത്വത്തിൽ വ്യഭിചാരത്തിൻ്റെയും സ്വയംഭോഗത്തിൻ്റെയും സ്വർഗഭോഗവും മ്ലേച്ഛതയും ഒക്കെ ഇന്ന് കണ്ടമാനമുണ്ട് സ്ത്രീയും സ്ത്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു പുരുഷനും പുരുഷനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു ചില വിദേശ രാജ്യങ്ങളിൽ അവിടെ വിവാഹം അവർക്ക് അനുവദനമാണ് അവരൊന്നിച്ച് വിവാഹം നിയമപരമായിട്ട് തന്നെ ഒന്നിച്ച് ജീവിക്കുന്നു ഇന്ന് ലോകമാസകലം ഈ ഒരു ഒരു പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും ദൈവാത്മാവിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു വ്യഭിചാരം മ്ലേച്ഛത നിറഞ്ഞ പാപങ്ങളിൽ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക ഇത് പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപമാണ് ഈ 6 പ്രമാണത്തിൻ്റെ ലംഘനത്തിലേക്ക് കടന്നു പോകുന്നവർ വിശുദ്ധി നഷ്ടപ്പെടുന്നവരുടെ മേൽ വലിയ തകർച്ചകൾ കടന്നു വരും അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല നിങ്ങളുടെ ബെഡ്റൂമിൽ വ്യഭിചാരമെന്ന പാപം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പിശാചിൻ്റെ താവളമാണ് വ്യഭിചാരം നിങ്ങളുടെ വീട്ടിൽ കടന്നു ആ വീട്ടിൽ പിശാചിൻ്റെ താവളമാണ് ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവത്തില്ല സമാധാനം ഉണ്ടാവത്തില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3 16 17 വചനമൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇവിടെ എഴുതി വച്ചിരിക്കുന്നു വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും ദീർഘകാലം ജീവിച്ചാലും അവരെ വ്യഭിചാരികളെ ആരും പരിഗണിക്കത്തില്ല വ്യഭിചാരികളുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞിരിക്കും നോക്കുക വ്യഭിചാരിയുടെ കുടുംബം അനർത്ഥങ്ങളും അപമാനവും നിറഞ്ഞിരിക്കും അവരുടെ കുടുംബങ്ങൾ ഉയർച്ച പ്രാപിക്കത്തില്ല അനുഗ്രഹിക്കപ്പെടത്തില്ല അവരുടെ സന്തതികൾ പോലും അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം
വിവാഹത്തിന് മുൻപ് പാപകരമായ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ? വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളിയെ വഞ്ചിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ, എത്ര സംഭവങ്ങൾ! ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ. ഇന്ന് ഈ സമൂഹത്തിൽ ഇതിനൊന്നും ആരും വലിയ വിലയും ഗൗരവവും കൊടുക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയ പാപകരമായ ജീവിതത്തിൻ്റെ തെറ്റായ ബന്ധങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കണം. ഏതെങ്കിലും പാപകരമായ ബന്ധത്തിൽ മുഴുകിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കെതിരെ ലേഖനം 2:24 24-25 അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിനുപരി സൃഷ്ടിയെ ആരാധിച്ചു. വീണ്ടും 26 പറയുന്നു, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവികത ഉപേക്ഷിച്ച് പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. സ്ത്രീയും സ്ത്രീയും തമ്മിൽ പാപം ചെയ്തു, ഹോമോസെക്സിന് അടിമയായിട്ട് മാറുകയാണ്. പുരുഷനും പുരുഷനും പാപത്തിൽ ജീവിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അത്രമാത്രം പാപത്തിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. നമ്മുടെ യുവാക്കന്മാർ, യുവതികൾ ഒത്തിരിയേറെ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്ത ഒരു പെൺകുട്ടി, അവള് മെഡിസിന് പഠിക്കുകയാണ്. അവളിപ്പോൾ 3 അബോർഷൻ ചെയ്തു, വിവാഹം കഴിഞ്ഞിട്ടില്ല, 3 അബോർഷൻ ചെയ്തു. കൊള്ളാവുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിലെ പെൺകുട്ടിയാണ്. 3 അബോർഷൻ അവൾ ചെയ്തു. എങ്ങനെയുണ്ട്? ഒരിക്കലും ഒരമ്മയും മോളും കൊണ്ട് നമ്മുടെ ധ്യാനത്തിൽ വന്നു 4-5 മുൻപാണ്. അവള് ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്, അവിടെ നേഴ്സാണ്. അമ്മ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ അവളെ ബലമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കാം. അവൾ ഒരു ചെറുപ്പക്കാരനോട് ജീവിക്കുകയായിരുന്നു. ആരോഗ്യം നാട്ടിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അവർ പോയി ബലമായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കാം, എങ്ങനെങ്കിലും രക്ഷിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് കുംഭസാര സമയമാണ്. അപ്പോൾ ആ പെണ്ണ് എന്നോട് പറഞ്ഞു, കുംഭസാരത്തിനുമ്പ് എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ പെണ്ണ് എന്നെ കാണാനായിട്ട് വന്നു. നമ്മൾ ഞെട്ടിപ്പോകും അവിടെയൊക്കെ ജീവിതം കെട്ടി കഴിഞ്ഞാൽ. അവള് 6 അബോഷം നടത്തിയിട്ടുണ്ട്. 6 ഒരു മടിയില്ല പാപം ചെയ്യാനായിട്ട്. അവൾ മദ്യപിക്കും, അവൾ സിഗരറ്റ് വലിക്കും, അവൾ ക്ലബിൽ പോകും. പാവം മാതാപിതാക്കൾ ഇതൊന്നും അടി അറിയുന്നില്ല. അവൾ അവിടെ അടിപൊളി ജീവിതമാണ്. നേഴ്സിംഗ് പഠിച്ചത് ഡൽഹിയിലാണ്. ഇപ്പോൾ 5-6 നേഴ്സിംഗ് ജോലിയൊക്കെ അവിടെ ചെന്നു, നല്ല സാലറിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കൊള്ള മാതാപിതാക്കൾ പോയി ബലം പിടിച്ച് ജോലിയൊക്കെ രാജിവെപ്പിച്ച് അവളെ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി കെട്ടിച്ചു വിടാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയുണ്ട്? പാപം ചെയ്യാനായിട്ട് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത പെൺകുട്ടികൾ എത്രയോ യുവാക്കന്മാരാണെന്നറിയാമോ? പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ വന്ന് എന്നോട് പങ്കുവെച്ചപ്പോൾ ഒത്തിരി ഒത്തിരി വേദനയോടെ ആ അമ്മ പറയാം, അമ്മയുടെ 28 മകൻ ഇപ്പോൾ 42 ഒരു സ്ത്രീയുടെ കൂടെയാണ് ജീവിക്കുന്നത്. 42 സ്ത്രീ, അവിടെ ഭർത്താവ് മരിച്ചുപോയതാണ്, 2 പിള്ളേരുമുണ്ട്. എൻ്റെ മകൻ ഇപ്പോൾ 2-3 വർഷമായിട്ട് അവരുടെ വീട്ടിലാണ് താമസം. ഇവരാകുന്ന അവിടെ നിന്ന് ഇവരെ കൊണ്ടുവന്ന് കൂരിരക്ഷയില്ല, അവൻ പോരത്തില്ല. എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഒരു മകനും ഒരു മോളും മാത്രമേ ഉള്ളൂ. മകൻ അതെ പരസ്യമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു 42 28 അവിടെ ജീവിക്കുകയാണ്. അത്രമാത്രം ധാർമ്മികത നഷ്ടപ്പെട്ട അധപ്പതിച്ച ഒരവസ്ഥ. അതുപോലെ മദ്യത്തിനും ലഹരിക്കുമുള്ള അടിമ, കഞ്ചാവിൻ്റെ അടിമത്വം, ലഹരിയുടെ അടിമത്വം, ജഡിക പാപങ്ങളുടെ
അടിമത്തത്തിൽ ജീവിക്കുന്ന അനേകം സ്ത്രീകളുമുണ്ട്, അനേകം പുരുഷന്മാരുണ്ട്, യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയുണ്ട്, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില്, വ്യക്തിപരമായ ജീവിതത്തില് എന്തെങ്കിലും താളപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മേഖലയില് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതപിക്കണം, കർത്താവിങ്കലേക്ക് തിരിച്ചു വരണം. നിന്റെ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ. ധൂർത്തനായി ഞാനകന്നു, തീർത്തു സമ്പാദ്യമില്ല, ആർത്തനായി ഞാൻ വീണുപോയി, ചേറ്റിലായി ജീവിതം. അപ്പോഴെല്ലാം സ്നേഹമേകി എന്നെയും കാത്തിരുന്നു.